ബ്ലൂ സ്റ്റാർ എന്ന തമിഴ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടു ഏറ്റവും പുതിയൊരു സിനിമയാണ് അധികം തിയേറ്ററുകളിലൊന്നും അത് റിലീസായിട്ടില്ല കേരളത്തിൽ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറേ മാറിയുള്ള ഒരു തിയേറ്ററിൽ ഒരൊറ്റ തിയേറ്ററിൽ ഒരൊറ്റ ഷോ മാത്രമായിട്ടാണ് ആ സിനിമ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാന സെൻറ്ററുകളിൽ സിനിമ റിലീസായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എനിവേ സിനിമയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ അത് കുറച്ച് പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ കൂടി ആയതുകൊണ്ട് അത്തരത്തിലൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം നമ്മുടെ കേരളത്തിൽ ഈ ജാതി പോലെയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് വളരെ ലൈറ്റായിട്ട് നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് എന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ചില നാട്ടുമ്പുറങ്ങളിൽ രണ്ടുപേർ നടന്നു വരുന്നു അതിൽ ഒരാളെ കാണുമ്പോൾ ആ പരിസരത്തുള്ള യങ്ങായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അച്ചായാന്ന് വിളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനപ്പേര് കൊടുത്തിട്ട് വിളിക്കും മിനിമം ചേട്ടാന്നെങ്കിലും ചേർക്കും പക്ഷേ കൂടെ വരുന്ന അതേ പ്രായത്തിലുള്ള മറ്റൊരാളെ പേരെടുത്തായിരിക്കും വിളിക്കുക നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചേണ്ടെന്ന് എനിക്കറിയില്ല നാട്ടുമുറങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഒരുപാട് പേര് അത് നമ്മളോട് സംസാരിച്ചിട്ടുള്ളതുമാണ് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ആഴത്തിൽ അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് ജാതിയാണ് ഈ ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഹിന്ദു മതത്തിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യാറുള്ളത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇതര മതവിഭാഗങ്ങളിലും നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനത്തൊരു ഒരു എക്സാമ്പിളിനെ വളരെ രസമായിട്ട് ഞാൻ ഈ സിനിമയിൽ കണ്ടു ഇതിൽ നായകൻ്റെ അമ്മയെ നായകൻ്റെ സമപ്രായക്കാരനായിട്ടുള്ള ഒരാൾ വന്ന് പേര് വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങോട്ട് വാന്നു പറയുന്നത് അപ്പോൾ നമ്മുടെ നായകന് ഹേർട്ടാവുന്നുണ്ട് ആ ഫീലിങ്സ് ആൻഡ് അതിനുശേഷം അത് പറയുന്നുണ്ട് അപ്പം അങ്ങനെ പേര് ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് ഈ വിളിച്ച ആൾക്ക് തോന്നലുണ്ടാവാൻ കാരണം അവർ ഏത് വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് എന്നുള്ളതാണ് ആ വിളിയെ മാറ്റാൻ പോകുന്ന കരുത്തുള്ള ഒന്നാണ് സ്പോർട്സ് എന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ബ്ലൂ സ്റ്റാർ അനുഭവപ്പെട്ടത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു ഒരു രസമുള്ള സിനിമയാണ് ഈ പറയുന്ന സോഷ്യോ പൊളിറ്റിക്കൽ സാധനങ്ങളൊക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റുമെങ്കിൽ അങ്ങനെ കണ്ട് എൻജോയ് ചെയ്യാം ഇനി അതൊന്നുമല്ല നിങ്ങൾ കണ്ടത്തിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇല്ലാത്ത കാശുണ്ടാക്കി വീട്ടിൽ സമ്മതമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ വളരെ അധികം വെയിൽ കൊണ്ട് അതായത് നമ്മുടെ ദേഹത്തെ അവസാനത്തുള്ളിൽ വേർപ്പും വെയിലുകൊണ്ട് പറ്റിപ്പോ എന്ന് പറയുന്ന ആ റേഞ്ചിലുള്ള ചൂടത്ത് അങ്ങനെ നിന്ന് ക്രിക്കറ്റ് ആസ്വദിച്ച് കളിച്ച് അതിൻ്റെ ഒരു ഒരു ഫീലൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും അതിലെ സോഷ്യോ പൊളിറ്റിക്കൽ എലമെൻ്റുകൾ എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ എലമെൻറ്റ് അവിടെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ ഘടകമാണ് ഞാൻ ഈ പറഞ്ഞത് അതിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സൈഡ് അത് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം പാരഞ്ജിത്ത് പ്രസൻസ് എന്നാണ് സിനിമയ്ക്ക് മുമ്പ് എഴുതി കാണിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ എലമെൻറ്റ് നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഒക്കെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും രണ്ടാമത്തെ അത്ര പ്രധാനപ്പെട്ട കാര്യം ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയുട്ടോ നമ്മുടെ നാട്ടിൽ എത്ര ഗ്രൗണ്ടുകളുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ തൊട്ടപ്പുറത്ത് മുറിക്കൽ പരിപാടികളൊക്കെ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില സൗണ്ട് ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവും ക്ഷമിക്കുക നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടം മാത്രം ഒന്ന് നോക്കിയാൽ മതി അവിടെ കളിക്കാനുള്ള ഗ്രൗണ്ട് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ മറ്റേ പാർക്ക് വൽക്കരിക്കപ്പെട്ട ഗ്രൗണ്ട് അല്ല ഞാൻ പറയുന്നത് മറ്റേ കുട്ടികൾക്ക് കളിക്കാനുള്ള സീസോയും മറ്റു സാധനങ്ങളും ഊഞ്ഞാലും ഒക്കെ കെട്ടി അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ മാത്രം അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ മാത്രം എന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ ഗ്രൗണ്ടല്ല ഞാൻ പറയുന്നത് എന്തും കളിക്കാം കുട്ടികൾക്ക് വരിക കുട്ടികൾക്ക് എൻജോയ് ചെയ്യുക അവർക്ക് കൂട്ടുകൂടുക ജാതി മത ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് കുട്ടികൾക്കിടയിൽ സൗഹൃദവും ഐക്യവും ഒക്കെ രൂപപ്പെടുത്തുന്ന ഗ്രൗണ്ടുകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ഞാൻ എറണാകുളം ജില്ലയിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷം സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഗ്രൗണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ വളരെ പൊടി കുഞ്ഞുങ്ങളായിരുന്നപ്പം നമുക്ക് ഓടിക്കളിക്കാനുള്ള കുഞ്ഞു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും അതൊരു പാർക്ക് വൽക്കരിക്കപ്പെട്ടിരുന്നു കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ എനിക്കൊന്നും ഓടാനുള്ള സ്പേസ് പോലും അതിനകത്ത് അതിനകത്തുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്യാറില്ല പ്രധാന ഗ്രൗണ്ടുകളിൽ പലതും അങ്ങനെ പലതുമായി വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം അത് ഈ സിനിമയിൽ വളരെ പ്രത്യക്ഷത്തിൽ എന്നല്ല അതും ഈ സിനിമ സംസാരിക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം നമ്മുടെ പല മലയാള സിനിമകളിലും അല്ല ഇന്ത്യൻ സിനിമയിൽ മൊത്തത്തിൽ നമ്മൾ കാണാറുള്ളതാണ് അതായത് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് വരുന്നു അപ്പം തന്നെ അവനെ അങ്ങ് എടുക്കുന്നു അവൻ്റെ കള്ളുകൂടി സിഗർട്ട് വലി മറ്റ് ദുഷിപ്പിക്കുന്ന കൂട്ടുകാര് ഇവരിൽ നിന്നൊക്കെ അവനെ എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ പരസ്പരം ആളുകളുടെ ജീവിതത്തിനെ എൻഹാൻസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ അത് അവതരിപ്പിക്കപ്പെടുന്നത് വളരെ കുറവാണ് ഈ സിനിമയിൽ ഈ റിലേഷൻഷിപ്പ് പ്രണയം എന്ന് പറയുന്നൊരു കാര്യത്തിന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവർക്ക് ഒന്ന് ചേരാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിനെ മുൻനിർത്തി ആ റിലേഷൻഷിപ്പിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന ലെവലിലേക്ക് ഒന്നും പോകാതെ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സൈഡ് അതിൻ്റെ ഏറ്റവും കോൺട്രിബ്യൂഷൻ നടന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക അതിനെ ഏറ്റവും രസമായിട്ട് അവതരിപ്പിക്കുക നമ്മൾ ഈ പറയുന്ന പ്രണയത്തിൽ ആവശ്യമുള്ള ക്യൂട്ടസ് പരിപാടികളൊക്കെ അതിനകത്ത് നടക്കുമ്പോൾ പോലും അതത്രയും അതൊരു നറിഷിംഗ് സെറ്റപ്പാണ് അതായത് ഒരാളെ നന്നാവാൻ മാത്രമാണ് ആ പ്രണയം സഹായിക്കുന്നത് ആൻഡ് ആ പ്രണയത്തിൽ നായകനും നായികയും തകർത്തിട്ടുണ്ട് രണ്ടുപേരും ദേ ആർ ജസ്റ്റ് ലവ് എന്ന് പറയുന്ന പോലെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ശരിക്കും നമ്മൾ ജീവിതത്തിൽ ഒരാൾ നമ്മുടെ പാർട്ട്ണറായിട്ട് വരുമ്പോൾ അയാൾ നമ്മുടെ ഗോൾസ് നമ്മുടെ ജീവിതത്തിൽ ആത്യന്തമായി ആത്യന്തികമായി നമ്മൾ എത്തപ്പെടേണ്ട ഒരു സ്ഥലത്തേക്ക് എത്താൻ നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് അത് ആരാരുടെ ജീവിതത്തിൽ എന്നുള്ളതല്ല പരസ്പരം ഒരുമിച്ച് അങ്ങനെ പോകാന്നുള്ളത് അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ക്ലൈമാക്സും ആണ് ഇൻറ്റർവെൽ വാസ് ഗുഡ് അതിലൊരു അതിലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിലൊരു വളരെ പ്രധാനപ്പെട്ടൊരു ഒരു രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴും അറിയാമല്ലോ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റുകളിൽ ഇങ്ങനെ മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു മത്സരത്തിൽ നമ്മുടെ മെയിൻ ടീം ജയിക്കും ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം അപ്പം അത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് അതിൽ അത്യാവശ്യത്തിനുള്ള ഒരു ആകാംക്ഷയൊക്കെ നമ്മുടെ ഉള്ളിൽ നിറച്ചു തന്നെയാണ് ഈ ഓരോ മാച്ചും കടന്നു പോകുന്നത് അതിൻ്റെയൊക്കെ ഉണ്ട് പക്ഷേ ക്ലൈമാക്സിൽ അവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു ഒരു കുഞ്ഞ് കാര്യമുണ്ട് ഒരു ചെറിയ ഒരു ട്വിസ്റ്റിംഗ് എലമെൻ്റ് ഉണ്ട് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതായത് പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നല്ല എന്നാൽ ഏറ്റവും അപ്രതീക്ഷിതമായ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ട്വിസ്റ്റെന്നൊന്നും പറയാനില്ല ഒളിമ്പിക്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനെ വളരെ ഗംഭീരമായിട്ട് സിനിമയുടെ ക്ലൈമാക്സിൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പറയേണ്ടത് സിനിമയുടെ വിഷവലാണ് ആ ഒരു കാലഘട്ടം അതിനെ വളരെ നന്നായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന് സ്ക്രീനിൽ വന്നു പോകുന്ന എല്ലാ ഘടകങ്ങളും ഒരു കാരണമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ ക്രിക്കറ്റ് കളിക്കുന്നവരാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്ന കേന്ദ്ര കഥാപാത്രങ്ങളടക്കം എല്ലാവരും ക്രിക്കറ്റുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജിൽ ഈവൻ അവനൊരു ഫോർ അടിച്ചോ സിക്സ് അടിച്ചോ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഞാൻ ആരാണെന്ന് മനസ്സിലായോടാ എന്ന് നമ്മളിപ്പോൾ ശരീരഭാഷയിലൂടെ പ്രകടിപ്പിക്കുക എന്ന് പറയലേ അതുപോലും ഈ പറയുന്ന കാലഘട്ടങ്ങളിലെ താരങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ താരങ്ങളെയും ഒന്നും പെറുക്കിയെടുത്ത് അറിയാൻ മാത്രമുള്ള ക്രിക്കറ്റ് നോളജ് എനിക്കില്ല പക്ഷേ എല്ലാം എവിടെയൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട് പല മാച്ചുകളും ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ ഈ മാച്ച് നീ കണ്ടിരിക്കേണ്ടതാണ് ഈ ഈ സംഭവം നീ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് പഴയ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിരത്ത് കാണിച്ചു തന്നെ അപ്പം നമുക്ക് പല ക്രിക്കറ്റ് താരങ്ങളുടെയും പല കാര്യങ്ങളൊക്കെ അറിയാം അത് വളരെ രസമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട് പെർഫോമൻസുകൾ ഗംഭീരമായിരുന്നു നൈസ് ആയിരുന്നു അടിപൊളിയായിരുന്നു അതിനകത്ത് നമ്മുടെ പാഷാണം ഷാജിയുണ്ട് ഷാജു നവോദയ ഒരു പക്ഷേ മലയാളത്തിൽ അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് സ്നേഹം തോന്നുന്ന ഒരു ക്യാരക്ടറായിട്ട് ഈ സിനിമയിൽ വരുന്നുണ്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ഒരു സർപ്രൈസ് സാധനമായിരുന്നു ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടോ പുള്ളീനെ കണ്ടിട്ടുണ്ടോയെന്നുപോലും എനിക്ക് ഓർമ്മയില്ല പക്ഷേ നമുക്ക് ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം തോന്നുന്ന അങ്ങനത്തെ ഒരു 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 ഭയങ്കരമായ സംഭവമുണ്ട് വളരെ കുറച്ച് സമയത്തേക്ക് വന്നു പോകുന്ന പുള്ളി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിനെ അങ്ങനെ സ്നേഹം പിടിച്ചു പറ്റാവുന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോഴും പുള്ളിയുടെ പെർഫോമൻസും അതിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ ക്യാരക്ടറിന് പറയാൻ കുറേ ഉണ്ട് പിന്നെ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക് സൈഡാണ് ഗോവിന്ദ് വസന്തയാണ് ആണ് ഉന്ദൻ കൈ പേസിടും പോയി ജാഡൈ എനിക്ക് ലിറിക്ക് കിട്ടുന്നില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് റിപ്പീറ്റ് മോഡാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറങ്ങുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഈ പാട്ട് പല റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഭയങ്കര രസമാണ് അത് തിയേറ്ററിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ആ പാട്ട് ഇങ്ങനെ കയറി വരുന്നത് ഒക്കെ അടിപൊളിയായിരുന്നു ക്രിക്കറ്റ് മാച്ചുകൾ അവർ ചെയ്തിരിക്കുന്നത് എല്ലാം കൊണ്ടും നൈസായിരുന്നു പിന്നെ ഇതിൽ നെഗറ്റീവ് എന്താ പറയുകയാണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് മാച്ചുകൾ ഓരോ മാച്ചിലും കാണുമ്പോൾ നമുക്കറിയാലോ ഇത് ജയിക്കാൻ പോകുന്നു നായകൻ്റെ ഡീമാണെന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ച് ക്ലീഷേസ് അതിനെ ക്ലീഷേ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അവർ ജയിക്കുന്നതുകൊണ്ടുള്ള അവരെ നായകരായി നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത് പിന്നെ അവർ ജയിക്കണമെന്നുള്ളതാണ് അത്യന്തികമായി ധാർമ്മികമായി നമുക്ക് പറയുകയാണെങ്കിൽ തന്നെയാണ് ജയിക്കേണ്ടത് അത് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു എലമെന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്ത് കണ്ട ഈ പറയുന്ന എൻ്റർടൈൻമെന്റ് ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ളവർക്ക് വളരെയധികം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന എന്നാൽ അതേസമയം നിങ്ങൾ ഈ സോഷ്യോ പൊളിറ്റിക്കൽ എലമെൻ്റുകളൊക്കെ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് താല്പര്യം തോന്നാൻ ഒരു സിനിമയാണ് എനിക്കറിയില്ല എത്ര തിയേറ്ററുകളിൽ ഇപ്പോൾ സിനിമ ഉണ്ട് എന്നുള്ളത് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണാം അതല്ല ഒ ടി ടിയിലാണെങ്കിലും ഇതങ്ങനെ തിയേറ്റർ മസ്വാച്ച് എന്ന് ഞാൻ പറയില്ല ഒ ടി ടിയിലാണെങ്കിലും ഇതൊന്നും കാണാൻ ശ്രമിക്കുക ഒരു ഒരു രസോ പടമാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക